നമസ്കാരം. ആലപ്പുഴ ബീച്ചിൽ കുട്ടികളുമായി സെൽഫി എടുക്കുന്നതിനിടെ അമ്മയുടെ കയ്യിൽ നിന്നും വീണ 2.5 വയസ്സുകാരനെ തിരയിൽപ്പെട്ട് കാണാതെയായി. തൃശൂർ പൂതൽച്ചിറ പുതിയപ്പറമ്പിൽ ലക്ഷ്മണൻ അനിത മോൾ ദമ്പതികളുടെ മകൻ ആദികൃഷ്ണയാണ് കാണാതെയായത്. അനിതാ മോളെയും ഇവരുടെ സഹോദരങ്ങളുടെ 6ഉം 7ഉം വയസ്സുള്ള മറ്റ് 2 കുട്ടികളെയും ഇവരോടൊപ്പം ബീച്ചിലെത്തിയ ബന്ധുവായ ആലപ്പുഴ സ്വദേശി ബിനു രക്ഷപ്പെടുത്തി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45 സംഭവം. അനിത മോളും ആദികൃഷ്ണയുടെ സഹോദരനും അനിതയുടെ സഹോദരന്റെ മകനും 2 ദിവസം മുൻപ് തൃശൂരിൽ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം ആലപ്പുഴ ഇന്ദിരാ ജംഗ്ഷനിലെ ബന്ധുവായ ചാത്തനാട് രാജി സദനത്തിലെ ബിനുവിന്റെ വീട്ടിൽ എത്തിയതായിരുന്നു. ഞായറാഴ്ച നാട്ടിലേക്ക് മടങ്ങാനിരിക്കെ ഉച്ചഭക്ഷണശേഷം ബിനു വാഹനത്തിൽ ഇവരുമായി ആലപ്പുഴ ബീച്ചിൽ എത്തി. വിജയ പാർക്കിന് സമീപം എത്തിയ ഇവരെ പോലീസ് തീരത്തേക്ക് പോകാൻ അനുവദിച്ചില്ല. വാഹനവുമായി ഇവർ ESI ആശുപത്രിക്ക് സമീപത്തെ വില്ലേജ് ഓഫീസിന് പടിഞ്ഞാറ് ആളൊഴിഞ്ഞ ഭാഗത്ത് എത്തി. ബിനു വാഹനം പാർക്ക് ചെയ്യാൻ പോയ സമയം അനിത മോൾ കുട്ടികളുമായി തീരത്തേക്ക് പോയി. ഈ സമയം കടൽ പ്രക്ഷുബ്ധമായിരുന്നു. തീരത്ത് നിന്ന് കുട്ടികളുമായി സെൽഫി എടുക്കുന്നതിനിടെ എത്തിയ കൂറ്റൻ കരയിൽപ്പെട്ട് 4 പേരും കടലിൽ വീണു. കരച്ചിൽ കേട്ടെത്തിയ ബിനു അനിത മോളെയും ആദികൃഷ്ണയുടെ സഹോദരനെയും അനിതയുടെ സഹോദരന്റെ മകനെ രക്ഷിച്ചു. ആദികൃഷ്ണ തിരയിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും മത്സ്യത്തൊഴിലാളികളും എത്തിയെങ്കിലും കൂറ്റൻ തിരമാലകൾ മൂലം കടലിലേക്ക് ഇറങ്ങാനായില്ല. രക്ഷാപ്രവർത്തനത്തിനിടെ ഫോൺ, കാറിന്റെ താക്കോൽ എന്നിവയും നഷ്ടമായി. വിലക്കുകൾ ലംഘിച്ച് ഉല്ലാസയാത്രയ്ക്ക് ബീച്ചിലെത്തി കുഞ്ഞിന് അപകടം സംഭവിച്ച സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് CWC ചെയർപേഴ്സൺ ജലജ ചന്ദ്രൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.